ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബോട്ടം ബാർ അല്ലെങ്കിൽ ഒരു ബോട്ടം നാവിഗേഷൻ ബാർ സെറ്റപ്പ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിവിടെ ഓരോന്നിൽ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ നമുക്ക് ഓരോരോ പേജായിട്ട് മാറി വരും എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളാദ്യം തന്നെ നമ്മുടെ ഹോം സ്ക്രീൻ എന്ന് പറഞ്ഞ പേജിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് ഈസി ആക്കാനായിട്ട് ഞാൻ ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ജസ്റ്റ് വീണ്ടും നമ്മൾ പ്രൊജക്റ്റിലേക്ക് വരുന്നു. പ്രൊജക്റ്റിലേക്ക് വന്നതിന് ശേഷം ബോട്ടം ബാർ എന്ന് പറഞ്ഞ് ഞാൻ പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ബോട്ടം ബാർ എന്ന് പറഞ്ഞ് പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്തു. ഇതിനെ ഞാനൊരു സ്റ്റേറ്റ് ഫുൾ വിഡ്ജെറ്റായിട്ട് കോൾ ചെയ്യാണ്. സ്കാഫോൾഡ് വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് ആപ്പ് ബാർ വേണം. ഞാൻ ആപ്പ് ബാറിനകത്ത് ഇപ്പോൾ വലിയ ഡെക്കറേഷൻസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ദെൻ നമുക്കൊരു ബോഡി വേണം അല്ലേ. ബോഡി കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇനി വരുന്ന പേജസിനെ എല്ലാത്തിനെയും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബോഡി കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് ഇവിടെ ലിസ്റ്റിനെ വിളിക്കുകയാണ്. വാർ പേജസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിസ്റ്റിനെ ഇവിടെ കോൾ ചെയ്തു. ഓക്കെ, ആ ഒരു ലിസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ. എന്തിനാണ് എന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി നമ്മളിവിടെ ബോട്ടം നാവിഗേഷൻ ബാർ എഴുതാൻ പോവുകയാണ്. ബോട്ടം നാവിഗേഷൻ ബാർ ഓൾറെഡി നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടം നാവിഗേഷൻ ബാർ. അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് നമ്മളിവിടെ എഴുതിയിരുന്ന ആ ഒരു ബോട്ടം നാവിഗേഷൻ ബാർ എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ കോപ്പി ചെയ്യുകയാണ്. ഈ ഒരു ബോട്ടം നാവിഗേഷൻ ബാറിലേക്ക് പേസ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് നമുക്കിവിടെ ഒരു എറർ ഉണ്ട്, സെലക്റ്റഡ് ഇൻഡെക്സ്. സെലക്റ്റഡ് ഇൻഡെക്സ് നമ്മൾ ഇന്നലെ ഹോം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വേരിയബിൾ. ഓക്കെ, ആ ഒരു വേരിയബിളൂടെ നമ്മളവിടുന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നേരെ വീണ്ടും ബോട്ടം ബാറിലേക്ക് വരുന്നു. ഓക്കെ, ബോട്ടം ബാറിലേക്ക് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പേജസ് എന്ന് പറയുന്ന സെക്ഷനിലേക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ലിസ്റ്റിനകത്തേക്ക് നമ്മൾ ഏതൊക്കെ പേജസ് ആണ് വേണ്ടതെന്നുള്ളത് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ഹോം സ്ക്രീൻ ആണ് വേണ്ടത്, അത് ഓൾറെഡി ഉണ്ട്. ദെൻ ഒരു കാർട്ട് വേണം, ദെൻ ഒരു പ്രൊഫൈൽ വേണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പേജസ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ പ്രൊജക്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് വേണ്ട പേജസ് രണ്ട് പേജസാണ്. അപ്പോൾ ഒന്ന് കാർട്ടും. ഓക്കെ, കാർട്ടെന്ന് ഞാൻ പേജിൻ്റെ പേര് കൊടുത്തു, പ്രൊഫൈലെന്നും പേര് കൊടുത്തു. അങ്ങനെ രണ്ട് പേജസ് ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. ഓക്കെ, പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി ജസ്റ്റ് ഓരോ പേജിലും വന്നിട്ട് ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ കാർട്ടെന്ന് ജസ്റ്റ് ഇവിടെ ഒരു നെയിം കൊടുത്തു. ഈ സെയിം കാര്യം തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പേജിലും ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. പ്രൊഫൈലിലേക്ക് പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമ്മൾ രണ്ട് പേജ് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്കിതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ബോട്ടം സ്ക്രീൻ എഴുതിയിരിക്കുന്ന ഈ ഒരു പേജിലേക്ക് വരണം. ബോട്ടം സ്ക്രീനിലേക്ക് വരുന്നു. ദെൻ ഈ ഒരു പേജിനകത്തേക്ക് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പേജസിൻ്റെ ഓരോന്നായിട്ട് നെയിം കോൾ ചെയ്യാൻ പോവാണ്. ഒന്നാമത്തത് ഹോം സ്ക്രീൻ കൊടുത്തു. ദെൻ സെക്കൻഡ്, ഓക്കെ, കാർട്ടും അതേപോലെ തന്നെ പ്രൊഫൈലും നമ്മൾ ഈ ഒരു പേജിലേക്ക് കോൾ ചെയ്യാണ്. ഓക്കെ, ദെൻ ഇനി നമുക്ക് വേണ്ടത് ബോഡിയാണ്. ബോഡിയിലേക്ക് നമ്മൾ സിമ്പിളായിട്ട് ജസ്റ്റ് എൻ്റെ ഇവിടെ നമ്മൾ ഈ ഒരു സെലക്റ്റഡ് ഇൻഡെക്സ് എടുത്ത് ഇതിൻ്റെ ഇൻഡെക്സ് ആയിട്ട് ചൂസ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പേജൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഞാൻ ഈ ഹോം സ്ക്രീനിലേക്ക് വരുന്നു. ഓക്കെ, നമ്മളിവിടെ പേജ് എല്ലാം കോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ബോട്ടം ബാറിനെ
നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഓക്കെ. അതിനുശേഷം നമുക്ക് നാവിഗേഷൻ സ്ക്രീനിലേക്ക് പോകാം, അതായത് ലോഗിൻ സ്ക്രീനിൽ വരണം. ലോഗിൻ സ്ക്രീനിൽ വന്നതിന് ശേഷം ഇവിടെ ഹോം സ്ക്രീൻ എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് ബോട്ടം നാവ ആക്കി കൊടുക്കുക. ഓക്കെ, ഹോം സ്ക്രീൻ എന്നെഴുതിയിരിക്കുന്ന സ്ഥലത്ത് ബോട്ടം നാവിഗേഷൻ ബാർ ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, ലോഗിൻ കൊടുക്കുകയാണ്. ദെൻ കാർട്ട് പ്രൊഫൈൽ, കണ്ടില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. ആദ്യം തന്നെ ഞാനിവിടെ ബോട്ടം ബാർ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സ്ക്രീനിനെ കോൾ ചെയ്യുകയാണ്. ഈ ഒരു സ്ക്രീൻ റൈറ്റ് ചെയ്ത സമയത്ത് ഞാനിവിടെ ഒരു പേജസിന് വേണ്ടിയിട്ട് ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ലിസ്റ്റിനകത്തേക്ക് ഒരു ഹോം സ്ക്രീനും കാർട്ടും പ്രൊഫൈലും മൂന്ന് പേജസ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡാർട്ട് ഫയല്. അതിൻ്റെ ക്ലാസ്സിൻ്റെ നെയിമിനെ നമ്മളിവിടെ കോൾ ചെയ്തു. ദെൻ നേരത്തെ നമ്മൾ കോൾ ചെയ്തിരുന്ന ആ ഒരു ബോട്ടൻ നാവിഗേഷൻ ബാർ, അതായത് കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിരുന്ന ആ ഒരു ബോട്ടൻ നാവിഗേഷൻ ബാറിനെ നമ്മൾ ഈ ഒരു പേജിലേക്ക് കോപ്പി ചെയ്തിട്ടു. ദെൻ പേജസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബോഡിയിലേക്ക് ഈ ഒരു പേജസ് ഓഫ് സെലക്റ്റഡ് ഇൻഡെക്സ്. സെലക്റ്റഡ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഓരോ തവണയും ബോട്ടം ബാറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മാറും എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളിവിടെ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും പ്രൊഫൈൽ, കാർട്ട്, അതേപോലെ തന്നെ ഹോം സ്ക്രീൻ, അങ്ങനെ മൂന്ന് സ്ക്രീനിലേക്കും വളരെ ഈസി ആയിട്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, അതിനകത്ത് ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ക്യാച്ച് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.